ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين وبعد، عباد الله وصيكم وإياي بتقوى الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സ്നേഹമുഖരായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ ചെയ്യുന്ന ഈ അമൽ എന്താണ് ഇവിടെ കേട്ടാണ് തക്കു കാരണം ഭക്തി കേൾക്കേണ്ടി അറിയിക്കണേ മാഡം. ആ സ്ത്രീകളുടെ മജ്ലിസിൽ ബോക്സിന് കേൾക്കുന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ടിയാണ്. പിന്നെ സഹോദരന്മാര് അറിയാവുന്നുണ്ടോ? ശബ്ദം കേൾക്കാൻ കൂടുതലാണ്. ആ കേൾക്കുന്നു കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ റെക്കോർഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വിട്ടപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാർ അത് ചെയ്യുന്ന ആളുകൾ ഇത്തരം സംസാരങ്ങളൊന്നും അതിൽ കണ്ടിലൂടെ കേൾപ്പിക്കരുത്. അവർ ശരിക്കും എത്തിയത് അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പോ നമുക്ക് ഇൻഷാ പറഞ്ഞു വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഇൻഷാ നിർത്തുകയും ചെയ്യാം. അതോടുകൂടി സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾക്ക് പോകുന്ന സമയമായാൽ നിങ്ങൾക്ക് പോകാം. പിന്നെ ഇവിടെ ക്ലാസ് റൂമിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിർബന്ധിക്കുന്ന പോകാം, അതിൽ പോകേണ്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാം. അതുവേണ്ടി നിൽക്കുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഖിദ്മത്തായി അള്ളാഹു കബൂൽ ചെയ്യുകയും അതിനുള്ള വലിയ സവാബ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില മസാലകളൊക്കെ ലഭിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആവശ്യം വരുന്ന പലതും ലഭിക്കാം. അത് പക്ഷെ നിങ്ങൾ പല പ്രാവശ്യം കേട്ടതായിരിക്കാം. ഇത് ഇവിടെ ചോദ്യങ്ങൾ ഇതിനെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ മറുപടി ഇങ്ങനെ പറയും ചെയ്യും. അപ്പൊ ഇന്നലെ പറഞ്ഞ ചോദ്യം ഇതിന് മറുപടി ചിലപ്പോൾ ഇന്നും പറയും. ഇന്നലെ അവൻ ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്നും അതിന് മറുപടി പറയാൻ നിർബന്ധമാണല്ലോ. അപ്പൊ അത് സഹോദരന്മാരെ ശ്രദ്ധിക്കണം ആവശ്യപ്പെടുകയാണ്. ഉസ്താദെ, ഹൈവുള്ള പെണ്ണുങ്ങൾ വിയാർഡ് ചെയ്യൽ അനുവദനീയമാണോ എന്നൊരു ചോദ്യം. ഹൈവുള്ള സ്ത്രീകൾക്ക് ഖുർആൻ മുതല് മാത്രമേ ഹറാമുള്ളൂ. സ്ത്രീകളെ ഹറാമാണ്, പിന്നെ നോമ്പ് എടുക്കാൻ പാടില്ല, പിന്നെ അതറിയാലോ. പിന്നെ ഖുർആൻ എന്ന കരുത്തോടുകൂടി ഓതുക, അത് മാത്രമേ ഹറാമാണ്. അതേസമയത്ത് മറ്റു പ്രതീക്ഷകളോ ഹുലിയിലോ കണ്ടല്ലോ, രാവിലെ ആളുകൾക്കെല്ലാം, സ്വരാജിയെല്ലാം, അസ്താഫുകളെല്ലാം, സുബാനുകളെല്ലാം, അങ്ങനെ ഏതും ഖുർആനല്ലാത്ത ഏതും ചെല്ലാം. അതുപോലെ കബറിന്റെ അടുത്തിൽ പോയി ദുആ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഖുർആൻ ഓതാൻ പാടില്ല. ഖുർആൻ എന്ന കരുത്തോടുകൂടി ഹൈദുകാരിക്ക് ഓതാൻ പാടില്ല. അതേസമയത്ത് ഖുർആൻ പഠിച്ചത് ആയത്തുകളുടെ വിക്രുകളാണ്. ഉദാഹരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ഖുർആന്റെ ആയത്താണ്. പക്ഷെ അതേസമയത്ത് വിക്രാണ് വിസ്മിതല്ലേ, ഓരോ വിഷയത്തിലെയും ആദ്യ വിസ്മിതല്ലേ, നല്ല കാര്യങ്ങളുടെ കാര്യത്തിൽ വിസ്മിതല്ലേ സുന്നത്താണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ആദ്യത്തിൽ ചൊല്ലാനുള്ള വിക്രാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഖുർആന്റെ ആയത്താണെങ്കിലും ആ വിക്രു എന്ന കരുത്തോട് കൂടി എന്ത് ചെയ്യാം, ചെലവുള്ള സ്ത്രീകൾക്കും ചൊല്ലാം. അതുപോലെ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ, അത് ഖുർആൻ ആയത്താണ്. പക്ഷേ അത് വാഹനത്തിൽ കാരണം ചൊല്ലാനുള്ള വിക്രാണ് ആ കരുത്തോട് കൂടി വാഹനത്തിൽ കാരണം ചൊല്ലാം. ഇനി ഒന്നും കരുതാതെയും ചെല്ലാം.
പിന്നെ ഖുർആനാണ് എന്ന കരുത്തോടു കൂടി ഓതുമ്പോൾ മാത്രമേ അത് ഹറാമാവുകയുള്ളൂ. ഒന്നും കരുതാതെ ചൊല്ലി അല്ലെങ്കിൽ ഇക്രാമെന്ന് നമുക്ക് ചൊല്ലി അതുകൊണ്ട് വിരോധമില്ല, ഏത് കാര്യത്തിനും വിരോധമില്ല. ഏതായാലും ഖബർ റിയാദ് ചെയ്യാൻ പറ്റുന്നതാണ്, യാതൊരു വിരോധമില്ല. ഖബറിനെ അടുപ്പിൽ പോയിട്ട് ദുആ ചെയ്യാമൊക്കെ ചെയ്യാം. പിന്നെ ഇത് പറ്റൂല, ഖുർആൻ ഓടാൻ പാടില്ല, അത്രയല്ല. ബാപ്പയാണോ കുട്ടിയുടെ കുട്ടിയാണോ ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്, ഭർത്താവാണോ പണ്ടത്തിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് ആവശ്യം. ആഭരണത്തിന്റെ സ്വർണ്ണാഭരണം, സ്വർണ്ണാഭരണത്തിന്റെ ജക്കാത്ത് ആ ആഭരണം ധരിക്കുന്ന പെൺകുട്ടിയാണോ അതല്ല അവളുടെ ഭർത്താവാണോ അതല്ല അവളുടെ പിതാവാണോ അതിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. ആര് കൊടുക്കേണ്ടതില്ല എന്ന എന്റെ മറുപടി. ഹലാലാ രീതിയിൽ ധരിക്കുന്ന ആഭരണമാണെങ്കിൽ അതിന് ജക്കാത്ത് ഇല്ല. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം ധരിക്കൽ ഹലാലാണ്, അനുവദനീയമാണ്. അവർക്ക് ഭംഗിക്ക് വേണ്ടി സ്വർണ്ണാഭരണം ധരിക്കൽ അനുവദനീയമാണ്. അപ്പോൾ സ്ത്രീക്ക് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണമാണ് എങ്കിൽ അത് എത്ര അധികം ഉണ്ട് എങ്കിലും അതിന് ജക്കാത്തില്ല. അത് അവളും കൊടുക്കണ്ട, ഭർത്താവും കൊടുക്കണ്ട, അവളുടെ പിതാവും കൊടുക്കേണ്ടതില്ല. അതിന് അപ്പോൾ ധരിക്കുന്നില്ല, എപ്പോഴും ധരിക്കല്ലോ, എന്നാലും ജക്കാത്തില്ല. മനസ്സിലാക്കുന്നതല്ലേ. പിന്നെ അന്യ പുരുഷന്മാരെ തൊട്ട് സ്ത്രീ ശരീരം മുഴുവനും മറക്കണമെന്നാണ്. അന്യ പുരുഷന്മാരെ തൊട്ട് സ്ത്രീ ശരീരം മുഴുവൻ, അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പിന്നെ ഒരു അന്യ സ്ത്രീയുടെ ഔറത്ത് അത് നിസ്കാരത്തിൽ ആകട്ടെ, അത് നിസ്കാരത്തിന് പുറത്താകട്ടെ, പിന്നെ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ അവളുടെ ഔറത്ത് ഏതാണ്, അവളുടെ ശരീരം മുഴുവനാണ് മുഖവും മുങ്കയും ഒഴിച്ച്. മുഖവും മുങ്കയും മറക്കൽ നിർബന്ധമില്ല. അത് നിസ്കാരത്തിലും നിസ്കാരത്തിലാകട്ടെ, പിന്നെ നിസ്കാരത്തിന് പുറത്ത് അന്യപുരുഷന്മാരുടെ മുമ്പിലാകട്ടെ. അപ്പൊ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണ്. എവിടെ ഒഴികെ? മുഖവും മുങ്കയും ഒഴികെ. നിസ്കാരത്തിൽ ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണ്. എവിടെ ഒഴികെ? മുഖവും മുങ്കയും ഒഴികെ. അപ്പൊ അതിനകത്ത് അന്യപുരുഷന്മാർക്ക് ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്കും കൈമേക്കും നോക്കാമെന്നല്ല, അത് അവർക്ക് ഹറാമാണ്. അതിൽ അന്യ പുരുഷന്മാരുടെ അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കലും കൈമേക്ക് നോക്കലൊക്കെ അവർക്ക് ഹറാമാണ്. എന്നാൽ മറക്കൽ ഇവർക്ക് എവിടെ നിർബന്ധമുള്ളതും, ഈ സ്ത്രീക്ക് മറക്കൽ എവിടെ നിർബന്ധമുള്ളത്, അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഖവും മുഖയും അടക്കം എല്ലാ സ്ഥലവും മറക്കണം, അതല്ല മുഖവും മുഖയും മറക്കൽ അവർക്ക് നിർബന്ധമില്ല. പക്ഷെ അങ്ങോട്ട് നോക്കൽ അന്യ പുരുഷന് ഹറാമാണ്. എന്താണ് ഈ സ്ത്രീയുടെ മുഖവും മുങ്കയും ഔറത്താവാതിരിക്കാനുള്ള കാരണം? മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്. അന്യ പുരുഷന്മാരുടെ മുമ്പിലാണെങ്കിലും ശരി, നിസ്കാരത്തിന് പുറത്താണെങ്കിലും ശരി. എന്താണ് കാരണം? ഈ അന്നൽ ഹാജത്തെ കൊതുഴുവില ഇബ്രാഹിമാണ്. കാരണം മുഖവും മുങ്കയും ഇടക്കൊക്കെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഒരു സ്ത്രീന്റെ മുഖയും അതുപോലെ മുമ്പെയൊക്കെ ഇടക്കൊക്കെ ഒഴിവാക്കേണ്ട ആവശ്യം അവർക്ക് വരും. ഇന്ന് സാധനം വാങ്ങാനും ഇന്ന് സാധനം കൊടുക്കാനും പിന്നെ ഇങ്ങനെ പല വിഷയത്തിലും മുഖവും മുമ്പെയും പിന്നെ അതുപോലെ ചില ആളുകളോടും സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോഴൊക്കെ അത് എപ്പോഴും ഒഴിവാക്കൽ ആവശ്യമാവുന്ന രണ്ട് അവയവങ്ങളാണ് ഒരു മുഖവും മുമ്പെയും. അതുകൊണ്ടാണ് അത് രണ്ടും അവർക്കാവാതിരുന്നത്. അപ്പൊ അത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇന്നമാ ഹിലീമൻ നവറു ഇലൈഹിമ, എന്നാൽ അന്യസ്ത്രീയുടെ മുഖത്തേക്കും മുഖവുമേക്കും ഒരു അന്യദിവസം നോക്കാൻ പാടില്ല, അത് പാടില്ല. അതിലെ അന്യഹുമാ മർദ്ദത്തിൽ ചെയ്ത് ചിത്തന ഉണ്ടാവാൻ പിന്നെ സാധ്യതയുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് അതൊക്കെ നോക്കിയാൽ പിന്നെ അത് ഒരു ചിത്രയ്ക്ക് കാരണമായിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അന്യദിവസം ഒരു അന്യസ്ത്രീയുടെ മുഖത്തേക്കും കഴിഞ്ഞിട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ പുരുഷനെ അങ്ങോട്ട് നോക്കാൻ പാടില്ലാതെ എന്ന് പറയാൻ കാരണം അധികത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ്. സ്ത്രീക്ക് അത് ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളെ നിർബന്ധത്തിന് മറക്കാൻ നിർബന്ധമുള്ളൂ എന്ന് പറയാൻ കാരണം മുഖവും മുഖവും എപ്പോഴും വെളിവാക്കേണ്ടി വരും എന്ന കാരണത്തിന് വേണ്ടിയാണ്.
ഉദ്ധരിക്കുന്ന സ്ത്രീകളെ അന്യമനത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വന്ന് കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിന്റെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയമല്ല, അവിടെ അന്യ സ്ത്രീയുടെ മുഖവും മുൻകൈയും അടക്കം മിസ്കാത്തിനപ്പുറത്ത് എല്ലാം ഔറത്താണ് എന്ന് പറയുന്ന വരമാത്രം ധാരാളമാണ്. ഇനി മറ്റു വിഭാഗത്തിന്റെ അഭിപ്രായമാണെങ്കിൽ മിസ്കാത്തിന് പുറത്താണ് ഈ ശരി, അന്യപുരുഷന്മാരുടെ മുമ്പിലാണെങ്കിൽ ശരി, മുഖവും മുൻകൈയും വർക്കൽ അവർക്ക് നിർബന്ധമില്ല, പക്ഷെ അന്യപുരുഷൻ അങ്ങോട്ട് നോക്കൽ ഹറാമാണ് എന്ന് പറയുന്നു. ഏതായാലും മുഖവും മുൻകൈയും അടക്കം എല്ലാം അർത്ഥം നടത്തലാണ് ഏറ്റവും ഉത്തമം. ആവശ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ ഇപ്പോഴത്തെ ചോദ്യമല്ല, ഇതൊരു ഇരിക്കുന്ന പെണ്ണിന് ഈ അന്യമതത്തിൽപ്പെട്ട സ്ത്രീയോ കാണാൻ പറ്റുമോ, അത് അന്യ സ്ത്രീക്ക് ഇതൊരുക്കുന്ന പെണ്ണിനെ ഒന്നും കാണാൻ പറ്റുമോ എന്നാണ്. അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകളല്ല, ഹിന്ദുക്കളായ സ്ത്രീകൾ, ക്രിസ്ത്യാനികളായ സ്ത്രീകളൊക്കെ ഇവർക്കൊക്കെ ഒരു ഉദ്ധരിക്കുന്ന പെണ്ണ് ഭർത്താവിന് വെച്ച പെണ്ണാണ്, അവളുടെ ഉദ്ധയിലാണ് ആ സമയത്ത് ഒന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു വിരോധവുമില്ല. ഈ അമുസ്ലിങ്ങളായ സ്ത്രീയുടെ മുമ്പിൽ ഒരു സ്ത്രീ മറക്കം നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറച്ചാലുമാണ്, വേറെ പ്രശ്നമില്ല. ഉദ്ധരിക്കുന്നത് ഇരിക്കുന്ന സ്ത്രീയാണ് എന്ന് വിചാരിച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. പക്ഷെ ഒരു അമുസ്ലിമായ സ്ത്രീയുടെ മുമ്പിൽ മറ്റ് മുസ്ലിങ്ങളുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ ഒഴിവാക്കുന്ന സ്ഥലങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റൂല ഒരു മുസ്ലിമായ സ്ത്രീക്ക്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, സാധാരണ മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ ഒരു മുസ്ലിമായ സ്ത്രീക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലോ അത് മുഴുവൻ ഒരു അന്യമതത്തിൽപ്പെട്ട സ്ത്രീയുടെ മുമ്പിൽ ഒഴിവാക്കാൻ പറ്റൂല. അന്യമതസ്ഥരായ സ്ത്രീകളുടെ മുമ്പിൽ ഒഴിവാക്കാൻ പറ്റുന്നത് സാധാരണ ഒരു സ്ത്രീ ജോലി ചെയ്യുമ്പോൾ ഒഴിവാകുന്ന സ്ഥലങ്ങളാണ്. ഉദാഹരണം, ജോലി ചെയ്യുമ്പോൾ മുഖം ഒഴിവാകുന്നില്ലേ, അപ്പൊ ആ മുഖത്തിന്റെ അന്യമതസ്ഥരായ സ്ത്രീകളുടെ മുമ്പിൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ കൈയിന്റെ മുട്ടും കൊടുക്കുക, കൈയിന്റെ പിന്നെ മുകളിയല്ല കൈയിന്റെ മുട്ടും മുതലൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ അന്യസ്ത്രീയുടെ മുമ്പിൽ അന്യ മതത്തിൽപ്പെട്ട സ്ത്രീയുടെ മുമ്പിൽ ഒഴിവാക്കാം. അതുപോലെ കാലിന്റെ പാദം അതൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒഴിവാകുന്ന സ്ഥലങ്ങളാണല്ലോ, കാൽപാദം അതൊക്കെ ഒരു അന്യ മതത്തിൽപ്പെട്ട സ്ത്രീയുടെ മുമ്പിൽ ഒഴിവാക്കാം. അത് എഴുതിക്കുന്ന സമയത്താവട്ടെ അല്ലാത്ത അവസ്ഥയിലാവട്ടെ ഓരോ ഞാനുണ്ടെന്നാണ്. കാസിറത്തുകളായ സ്ത്രീകളുടെ അടുത്തൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്തു മാലായ ജോലി ചെയ്യുന്ന അവസരത്തിൽ വെളിവാകുന്ന സ്ഥലം അല്ലാത്തതാകുന്നു. ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന സ്ഥലങ്ങൾ മറക്കൽ നിർബന്ധമില്ല അന്ന മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീക്ക്. മെൻസസുള്ള സമയത്ത് സ്ത്രീകളോട് സലാം പറയൽ സലാം മടക്കൽ ഒക്കെ പറ്റുമെന്നുള്ളൂ. വിരോധവുമില്ല, മെൻസസുള്ള സ്ത്രീകളോടും ആ സ്ത്രീക്ക് സലാം ചെല്ലൽ സുന്നത്തുള്ള ആളുകൾ സലാം ചെല്ലൽ സുന്നത്ത് തന്നെയാണ്. ഒരു അന്യ സ്ത്രീക്ക് സ്ത്രീകൾക്ക് സലാം ചെല്ലൽ സുന്നത്തമാക്കി, മറ്റു സ്ത്രീകൾക്കൊക്കെ ഒരു സ്ത്രീക്ക് മറ്റു സ്ത്രീകൾക്കൊക്കെ സലാം ചെല്ലൽ സുന്നത്തല്ലേ. ആ അതുപോലെ തന്നെ അവളുടെ ഭർത്താവിന് ഭാര്യ സലാം ചെല്ലൽ സുന്നത്തല്ലേ. പിതാവ് അതുപോലെ തന്നെ അവളുടെ മക്കൾ, അവളുടെ സഹോദരന്മാർ, അവരുടെ അമ്മമാർ, അവരുടെ അളാപ്പം കിട്ടാത്ത അങ്ങനെ മഹരമായ അവരെ തൊട്ടാൽ ഒന്നും ഇല്ലാത്ത എല്ലാ പുരുഷന്മാർക്കും അവരോ അവളോട് സലാം ചെല്ലൽ ചുമത്താണ്. അതുപോലെ ലോകത്തിലെല്ലാ സ്ത്രീകൾക്കും അവരോട് സലാം ചെല്ലൽ ചുമത്താണ്. അപ്പൊ അത് അവർക്ക് മെൻസസുള്ള സമയത്താണെങ്കിലും ശരി, അവളോട് സലാം ചെല്ലൽ ചുമത്തുക തന്നെയാണ്. സലാം ചെല്ലിയാൽ അവൾക്ക് മെൻസസ് ഉണ്ടെങ്കിലും ശരി, അവൾക്ക് മടക്ക നിർബന്ധവും ആണ്. സലാം ചെല്ലൽ ചുമത്തും മടക്ക നിർബന്ധമല്ല, അതൊക്കെ അവൾക്കും പാടുന്നതാണ്. അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് വിത്ര എത്ര കാര്യം നിസ്കരിക്കണം, ഇങ്ങനെ ഇങ്ങനെ നീയത്തി വെക്കൽ വിത്ര എത്ര കാര്യം നിസ്കരിക്കണം. വിത്രം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്, ഏറ്റവും അധികരിച്ചത് 11 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയതും അല്ല, ഏറ്റവും അധികരിച്ചതുമല്ല, ഒരു അദ്ന കമാലുണ്ടല്ലോ അത് 3 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയതല്ല, ഏറ്റവും ചുരുങ്ങിയ ഒരു റക്അത്താണ്. എന്നാൽ ഏറ്റവും അധികരിച്ചതല്ല, ഒരു 11 റക്അത്താണ്. ഒരു മിതമായതെന്ന് പറഞ്ഞാൽ 3 റക്അത്താണ് ആണ് ഇത്ര. അത് ഇത്ര ഉസ്കാരം ചെയ്യാമെന്ന് എത്ര സ്ഥിരം മറ്റൊരു റക്അത്ത് മാത്രം സ്ഥിരം ഇത്രയാണ്. എന്നാൽ ഒരു മിതമായതെന്ന് പറഞ്ഞാൽ 3 റക്അത്താണ്, 3 റക്അത്ത്. എന്തായാലും 5 റക്അത്ത് നിസ്കരിക്കാം, 7 നിസ്കരിക്കാം, 9 നിസ്കരിക്കാം, 11 വരെ നിസ്കരിക്കാം. നിയത്ത് എങ്ങനെയാണ്? അത് ചിന്നത്താക്കപ്പെട്ട വിത്രംസ്കാരം രണ്ടക്കാറ്റിന് ലോകത്തിലൊക്കെ നിസ്കരിക്കുന്നു. രണ്ടൊക്കെ നിസ്കരിക്കുക, പിന്നെ 3 റക്കത്തിന് 1 റക്കത്തിന് ചിന്നത്ത് വിത്രംസ്കാരം 2 റക്കത്തിന് നിസ്കരിക്കുന്നു. ശല്യ ചിന്നത്തിൽ വിധി ഇറക്കയറ്റമില്ലാഹിത്താര, അല്ലെങ്കിൽ ശല്യ ചിന്നത്തിൽ വിധി ഇറക്കയറ്റമില്ലാഹിത്താര. അപ്പൊ അതിന്റെ അറബിലെ മലയാളത്തിലെ പറയുന്ന നിർബന്ധമില്ല, മനസ്സിൽ ചോദ്യം മതി. ചിന്നത്താക്കാതെ വിത്രംസ്കാരം ഞാൻ നിസ്കരിക്കുകയാണ്, ഇത്ര കാറ്റിനെ നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ ചോദ്യം മതി.
അതാ നിർബന്ധമുള്ളത്. നാവോട് പറയും സുന്നത്താണ്. മൂന്ന് റക്കാത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ അതും പറ്റും. മൂന്നല്ല, മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പത് പതിനൊന്നോ എത്രയാണ് നിസ്കരിക്കുന്നത്, ഇടക്കോ എനിക്ക് നിസ്കരിക്കാം. അത് ഒറ്റ തഹിയാത്ത് അവസാനം മാത്രം മതി, അങ്ങനെ നിസ്കരിക്കാം. ഒരാൾ മൂന്ന് റക്കാത്ത് എനിക്ക് നിസ്കരിക്കാൻ നിൽക്കുക, ഞാൻ മൂന്ന് റക്കാത്ത് ഉത്തരം നിസ്കരിക്കുന്നു എന്ന് നിങ്ങളോട് കൂടി തെളിയിക്കുക. എന്നിട്ട് മൂന്ന് റക്കാത്ത് എനിക്ക് നിസ്കരിക്കുക, രണ്ട് റക്കാത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിന് ഇന്നത്തെ അത്തഹിയാത്ത് ഓടാതെ അത്തഹിയാത്തി ഇരിക്കാതെ അത്തഹിയാത്ത് ഓടാതെ എന്ത് ചെയ്യുക, മൂന്നാം റക്കാത്തിലേക്ക് എഴുന്നേറ്റ് കാരണം ഒന്നാമത് നിസ്കരിക്കാം. അതല്ലെങ്കിൽ ഈ രണ്ട് റക്കാത്ത് നിസ്കരിച്ച് സലാം അത്തഹിയാത്ത് ഓടി സലാം കൂട്ടാതെ മൂന്നാം റക്കാത്തിലേക്ക് നമ്മൾ സാധാരണ മകരം നിസ്കരിക്കും പോലെ അങ്ങനെയും ചെയ്യാം. ഇനി അതുമല്ല, ഏറ്റവും നല്ല എന്താണ്, രണ്ട് റക്കാത്ത് നിസ്കരിക്കുക, സലാം കൂട്ടുക, പിന്നെ ഒരു റക്കാത്ത് നിസ്കരിക്കുക, അങ്ങനെ മൂന്ന് റക്കാത്ത് നിസ്കരിക്കുക, അങ്ങനെയാണ് നല്ലത്. ഇനി അഞ്ച് റക്കാത്താണെങ്കിൽ ആദ്യം രണ്ട് റക്കാത്ത് നിസ്കരിക്കുക, പിന്നെയും രണ്ട് റക്കാത്ത് നിസ്കരിക്കുക, പിന്നെ ഒരു റക്കാത്ത് നിസ്കരിക്കുക, ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ഇനി അഞ്ച് ഒന്ന് നിസ്കരിക്കുകയും ചെയ്യാം. സുജൂദിൽ നമ്മുടെ ആവശ്യം എങ്ങനെയാണ് ചോദിക്കുവാൻ, സുജൂദിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യാനുള്ളത് വളരെ ഇജാബത്തുള്ള ഒരു അവസരമാണ്. അതിന് സുജൂദിൽ വെച്ച് ദുആയി അതിന് വളരെ ഇജാബത്താണ്. അതിന് അതിന് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അത് ഏറ്റവും പറ്റിയ സന്ദർഭമാണ് സുജൂദിൽ വെച്ചുള്ള ദുആ. കാരണം അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും അടുക്കുന്ന സമയമാകുന്നു സുജൂദിൽ. സുജൂദിലായിരിക്കുന്ന അവസ്ഥയിലുള്ള അടുക്കലിന ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് ഏറ്റവും എടുക്കുന്ന സമയതാണ് അവൻ സുജൂദിലായിക്കൊണ്ട് ഉള്ള അവസ്ഥയിലാണ്. അപ്പൊ ആ സമയത്ത് ദുആ ചെയ്യാണെങ്കിലോ ആ ദുആക്ക് ഉത്തരം ലഭിക്കാൻ വളരെ സാധ്യതയാണ്. പക്ഷെ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റൂല, അറബിയിലായിരിക്കണം. അങ്ങനെ ബാക്കി വേറെ ഭാഷ സംസാരിക്കാൻ പറ്റില്ല, അറബിയിലായിരിക്കണം. അപ്പൊ അള്ളാഹു മഗ്ഫിർലി ദോഷം കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു മഗ്ഫിർലി എന്ന് അറിയാം, അലിയാസ് ഖാതിറും അള്ളാഹു ബലി എന്ന് അറിയാം. ആ എന്നീ ഒരു എന്റെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹുമ്മ ഹാജത്തി എന്റെ ഹാജത്തിന് വിധി തരണേ, ഇനി രോഗം മാറാനുണ്ട്, അള്ളാഹു മുഷ്കി അള്ളാഹു മുഷ്കിനി. അപ്പൊ അങ്ങനെയൊക്കെ ദുആ ചെയ്യാൻ ഏതായാലും മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലോ ദുആ ചെയ്യാൻ പറ്റുകയില്ല, അറബിയിൽ തന്നെ ആയിരിക്കണം. മനസ്സിലേക്ക് ഒരു ദിവസം ചെയ്യാം, മനസ്സിലിപ്പോ മലയാളത്തിൽ ചെയ്യുക. നാവത് പറയാതെ മനസ്സിൽ നിന്ന് പറയാൻ ചെയ്ത പ്രശ്നങ്ങളിങ്ങനെ അതൊക്കെ പറ്റും. പിന്നെ നാവോട് പറയാനില്ല, അവധി തന്നെ ദുആ ചെയ്യണം. ഉസ്താദെ, ജുമഅക്ക് മുൻപുള്ള മലയാള പ്രസംഗം നാം അംഗീകരിക്കുന്നുവോ? ജുമഅന്റെ മുമ്പൊരു മലയാള പ്രസംഗം അത് നാം അംഗീകരിക്കുന്നുവോ എന്നുള്ള വിഷയം തന്നെ മസ്തല എന്താന്ന് ചോദിച്ചാല്, അത് ജുമഅന്റെ മുൻപ് ഖതീബ് ഖുത്ബോടാൻ മുമ്പിൽ ചെയ്യുന്നതിന് മുമ്പായി ഒരു ഒരു പ്രസംഗം നടത്തുക, അത് ആവശ്യം ഇല്ല എങ്കിൽ ഖിലാഫുൽ ഔലിയ. വെറുതെ ആവശ്യക്കാരെ വെറുതെ ചെയ്യാൻ ജുമഅന്റെ മുൻപ് ഒരു പ്രസംഗം, അതെന്താ ഖിലാഫുൽ ഔലിയാണ്. കറാഹത്തൊന്നല്ല, ഹറാമല്ല, ഇതെന്താണ് ഖിലാഫുൽ ഔലിയ. നല്ലതെന്താണ്, നല്ലതിന്റെ എതിരാണ്, നല്ലത് ആ നടത്താതിരിക്കലാണ്. ഇനി ആവശ്യമുണ്ടെങ്കിലോ എന്നാ ഖിലാഫുൽ ഔലിയയും അല്ല. എക്കോ ഓവറുണ്ടാവും, എക്കോ കൂടുതല ഷാമി ഷമി ഒക്കെ ഇപ്പൊ ഞാൻ നല്ല ക്ലിയർ ആയിട്ടാണ് കേൾക്കണേ. ആ ഓക്കെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ, ഇപ്പൊ കൂട്ടാവാ. എന്നാ ശരി, നാളെ. ആ അപ്പോ അപ്പൊ അതാണ്, അപ്പൊ ജുമാന്റെ മുമ്പുള്ള പ്രസംഗേ, ഓക്കെ, ജുമാന്റെ മുമ്പുള്ള പ്രസംഗം അത് ആവശ്യമില്ലെങ്കിൽ ഖിലാഫുൽ ഔലിയാണ്. ഖിലാഫുൽ ഔലിയാണ് നല്ലതല്ലാണ്, നല്ലതിനെതിരാണ്. ആവശ്യമില്ലാതെ വെറുതെ ഒരു പ്രസംഗം ജുമാന്റെ മുമ്പായിട്ട് നടത്തുകയാണുള്ളത്. അതേസമയം ചെറിയ ആവശ്യം ഉണ്ടെങ്കിലോ എന്നാൽ ഖിലാഫുൽ ഔലിയും അല്ല, അനുവദനീയമാണ്. പിന്നെ ഉസ്താദെ, അവയവദാനം അതായത് കിഡ്നി കണ്ണ് ഇതിന്റെ വിധി എന്താണ്? മരണശേഷം അല്ലെങ്കിൽ മരണത്തിന്റെ മുമ്പ്? ആ ഞങ്ങൾ പല പ്രാവശ്യം പറയാറുള്ളതാണ് ഈ ദാനം ചെയ്യണമെങ്കിലേ, സഹോദരിമാരും എല്ലാവരും ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ദാനം ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ ഉടമസ്ഥാവകാശം വേണം. അങ്ങനത്തെ ഒരു വസ്തുവിലെ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ഒരാൾക്ക് സദഖ ചെയ്യണമെങ്കിൽ എനിക്ക് ആ വസ്തുവിൽ എനിക്ക് ഉടമസ്ഥാവകാശം വേണം, അത് എന്റേതാവണം.
എന്റേതല്ലാത്തൊരു മുതൽ ഞാൻ സദഖ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് അതുപോലെ തന്നെ വഖഫ് ചെയ്യാനും പറ്റൂല. അതുപോലെ തന്നെ ഇനി വസിയ്യത്ത് ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ വസിയ്യത്ത് ചെയ്യാൻ, ഞാൻ മരിച്ചതിന് ശേഷം ഇപ്പോ ഇപ്പോ എന്താ നമ്മുടെ അമീർ ഇരിങ്ങല്ലൂര്, ആ ഇരിങ്ങല്ലൂരിന്റെ ഒരു ബിൽഡിംഗ് വിചാരിക്കുക, വേങ്ങര ആ ബിൽഡിംഗ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, പിന്നെ പള്ളിക്ക് വഖഫ് ചെയ്തിരിക്കുന്ന ഞാൻ പറയാം? അത് പറയാൻ പറ്റൂ, എനിക്ക് പറ്റൂല. കാരണം എന്താ, എന്റെ അല്ല, അല്ലെ ഞാൻ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു പറയാം. ഞാൻ എന്റെ മരണശേഷം ആ വേങ്ങരയുള്ള ആ ബിൽഡിംഗ് ഇന്ന സ്ഥാപനത്തിൽ കൊടുക്കണമെന്ന് ഞാൻ പറയാം? അത് സഹിയാകൂല, സഹിയാകൂല. കാരണം എന്താ, അത് ഇന്റതല്ല, അത് അമീറിന്റെ ആണ്. അല്ല ആ എന്നെ അപ്പൊ അപ്പൊ സദഖ ചെയ്യണമെങ്കിലും വസിയ്യത്ത് ചെയ്യണമെങ്കിലും വഖഫ് ചെയ്യണമെങ്കിലും ഒക്കെ ആ ചെയ്യുന്ന ആൾക്ക് അതിൽ ഉടമസ്ഥാവകാശം വേണം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ല. അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുമെന്നല്ലാതെ അത് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ സദഖ ചെയ്യാനോ അല്ലെങ്കിൽ വസിയ്യത്ത് ചെയ്യാനോ ഒന്നും പറ്റൂല. കാരണം നമുക്ക് അതിൽ ഉടമസ്ഥാവകാശം ഇല്ല. അപ്പൊ എന്റെ കണ്ണ്, എന്റെ കണ്ണിൽ എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ല. ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലല്ലേ എന്റെ കണ്ണ് എനിക്ക് വിൽക്കാൻ പറ്റൂ, അല്ലെ എന്റെ കണ്ണ് എനിക്ക് ദാനം ചെയ്യാൻ പറ്റൂ, അല്ലെ എന്റെ കണ്ണ് എനിക്ക് പിന്നെ വസിയ്യത്ത് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതൊന്നും പറ്റൂല. അപ്പൊ കണ്ണാവട്ടെ, ഇനി പിന്നെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും അവയവങ്ങളാവട്ടെ, അല്ലെങ്കിൽ കിഡ്നിയാവട്ടെ, എന്തും വിൽക്കാനും പറ്റുകയില്ല, ദാനം ചെയ്യാനും പറ്റുകയില്ല. ഇനി മരണത്തിന്റെ ശേഷം വസിയ്യത്ത് ഒരാൾക്ക് കൊടുത്താൽ വസിയ്യത്ത് ചെയ്യാനും പറ്റുകയില്ല. ഇതൊക്കെ പറ്റണമെങ്കിൽ ഉടമസ്ഥാവകാശം വേണം, മിൽക്ക് വേണം. അപ്പൊ അതില്ലാത്തതിന്റെ പേരൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ ബഹുമാനപ്പെട്ട തിരുശേഷതൊക്കെ പറയാറുണ്ട്, എന്ത് ഹയാത്തുള്ള ഒരാൾക്ക് ഒരാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ആവശ്യമാണ് അയാളുടെ ജീവൻ നിലനിൽക്കാൻ. എന്നാൽ മരിച്ച ആളുടെ ശരീരം വികൃതമാക്കാത്ത നിലക്ക് മരിച്ച ആളുടേത് എടുക്കാവുന്നതാണ് എന്ന് ചെറുസാദിന്റെയൊക്കെ ഫത്വണ്ട്. എങ്ങനെ, ജീവനുള്ള ഒരാളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഒരു പിന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം ആവശ്യമാണ്. എന്നാൽ ആ ഭാഗം മരിച്ച ആളുടെ ആ ഭാഗം ചെയ്യാം എടുക്കാം, പക്ഷെ അത് ആളുടെ ശരീരം ആ മയ്യത്തിന്റെ ശരീരം വികൃതമാക്കിക്കൊണ്ടാവാൻ പാടില്ല. മയ്യത്തിന്റെ ശരീരം വികൃതമാക്കൽ ഹറാമാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു കൈ വേണം നിൽക്കുക, എന്നാ മരിച്ചൊരു മയ്യത്തിന്റെ കൈ മുറിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? കാരണം അത് മയ്യത്തിന്റെ ശരീരം വികൃതമാക്കലാണ്, അത് പറ്റൂല. അപ്പൊ ബന്ധു കൈ ആവശ്യം നിൽക്കുന്നാലും പറ്റൂല. മറ്റാൾ മരിച്ചതല്ലേ, ആർക്ക് ബന്ധുവിന്റെ കൈ ആന്ന് പറഞ്ഞ കാര്യമില്ല. അത് അയാളുടെ ശരീരത്തിന് ഒരു ഹുറുമത്തുണ്ട്, ഒരു പവിത്രത ഉണ്ട്, അതിന് അത് കാത്തു സൂക്ഷിക്കണ്ടല്ലേ. ആ മയ്യത്തിന്റെ ശരീരം വികൃതമാക്കാൻ പാടില്ല. കന്ന് ചൂലുക, പിന്നെ മൂക്ക് മുറിച്ചെടുക്കുക, ചെവി അരിഞ്ഞെടുക്കുക, കൈയും കാലൊക്കെ കുത്തി മുറിച്ചെടുക്കുക, ഇതൊന്നും പാടില്ല, ഹറാമാകുന്നു. അത് മയ്യത്തിന്റെ ശരീരം വികൃതമാക്കലാകുന്നു. മയ്യത്തിന്റെ ശരീരം വികൃതമാക്കൽ ഹറാമാകുന്നു. അപ്പൊ മയ്യത്തിന്റെ ശരീരം വികൃതമാക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക? മയ്യത്തിന്റെ അവയവത്തിൽ നിന്ന് ഏതെങ്കിലും എടുക്കാം. ഉദാഹരണം പറയാൻ കണ്ണ്, കണ്ണ് ചൂന്നിർക്കാൻ പാടില്ല. ഈ കണ്ണ്, കണ്ണില്ലാത്ത ആളുകൾക്ക് പിന്നെ മരിച്ച ഉടനെ തന്നെ കണ്ണ് കൊടുക്കാന്ന്, കണ്ണ് കൊണ്ട് പറിച്ചിട്ട് കൊടുക്കാന്നല്ല, എന്തായാലും പറയാം. മറ്റേ കണ്ണിന്റെ എന്തോ ഒരു ചെറിയ ഒരു ഒരു സെല്ലോ എന്തോ ഉണ്ട്, എന്തായാലും പറയല്, അതെടുക്കാണത്. അത് എടുക്കണമെങ്കിൽ പിന്നെ കണ്ണ് ചൂരൊന്നും വേണ്ട, കണ്ണ് ചൂടുന്നെടുക്കൊന്നും വേണ്ട. അത് എന്തോ എന്തായാലും പറയല്, അബ്ദുള്ള സാഹിബേ അറിയോ? അതെ, കോർണിയ. അതെ, കോർണിയ എന്ന് പറഞ്ഞ സാധനം ആണ് അത്. അത് പിന്നെ ഇത് കണ്ണുദാനം ചെയ്യുക, കണ്ണുദാനം ചെയ്യാതെ കണ്ണന്മാകണ ചൂടുന്ന് എടുത്ത് കൊടുക്കാന്നല്ല, ആ കണ്ണിന്റെ ഉള്ളിൽ പെട്ട എന്തോ ചെറിയ സാധനമാണ് കോർണിയ, അത് കൊടുക്കുവാനാണ്. അതാണ് ഒരാളെ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കാൻ ഈ ആവശ്യമുള്ള വിഷയം. അപ്പൊ അതെടുക്കുമ്പോ എന്താവൂല, ഈ ശരീരത്തിന് വികൃതമായ രൂപം വരുന്നില്ല. നേരെ മറിച്ച് കണ്ണനെ ചൂടുന്നെടുത്ത് കൊടുക്കണം നിൽക്കണം, അത് പറ്റുകയില്ല. കാരണം അത് ശരീരത്തെ വികൃതമാക്കലാണ്. അപ്പൊ അത് പറ്റുകയില്ല. ഈ കോർണിയ അത് എടുത്തു കൊടുക്കാം. അതിന് അത് എടുക്കുമ്പോൾ പിന്നെ ശരീരം വികൃതമാകൂല. ഇനി അത് മാത്രമല്ല, ഇനി കിഡ്നി ഉണ്ടല്ലോ, കിഡ്നി ഒരാളെ മരിച്ച, ഇപ്പൊ അത് ശാസ്ത്രമായ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി മരിച്ച ഉടനെ ഒരാളുടെ കിഡ്നി എന്ത് ചെയ്യാം, പിന്നെ എടുത്തുകൊണ്ട് വേറെ ജീവനുള്ള ഒരാളേക്ക് വെച്ചു കൊടുക്കാം എന്ന രീതിയിൽ ശാസ്ത്രം വളരുകയാണെങ്കിൽ അപ്പൊ അതും വിരോധമില്ല. കാരണം കിഡ്നി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒന്നാണ്. പിന്നെ കിഡ്നിയാണ് ശരീരത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് എടുക്കുന്നത് കൊണ്ട് ശരീരം വികൃതമാവൂല. അപ്പൊ ശരീരം വികൃതമാക്കാത്ത രീതിയിൽ കിഡ്നി എടുത്തുകൊണ്ട് മരിച്ച ആളെ കിഡ്നി എടുക്കാം. എന്തിനു വേണ്ടി? ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മരിച്ച ആളുടെ
ശരീരം വികൃതമാക്കാത്ത രീതിയിൽ അയാളുടെ ശരീരത്തിന് എന്തെങ്കിലും ഭാഗം എടുക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. അതേസമയത്ത് മയ്യത്തിന്റെ ശരീരം വികൃതമാക്കിക്കൊണ്ടെടുക്കാൻ പാടില്ല. ഇനി മരിക്കാത്ത ആളുടെ ഒന്നും കൊടുക്കാനും അത് പറ്റുകയില്ല. അപ്പോൾ രക്തദാനം എന്താന്ന് വേറെ ചോദ്യം. രക്തദാനം പറ്റും. രക്തദാനം എന്ന് പറഞ്ഞാലേ ദാനം എന്നല്ല, അതൊരു പറച്ചിലാണ്. രക്തം ദാനം ചെയ്യാൻ പറ്റുകയില്ല. കാരണം ദാനം ചെയ്യണമെങ്കിൽ നമുക്ക് ഉടമസ്ഥാവകാശമുണ്ടല്ലോ. നമ്മുടെ രക്തത്തിൽ നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തം നമുക്ക് വിൽക്കാനും പറ്റുകയില്ല, നമുക്ക് ദാനം ചെയ്യാനും പറ്റുകയില്ല, പിന്നെ വസിയത്ത് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ വെറുതെ കൊടുക്കാണ്, വെറുതെ കൊടുക്കാന്ന് പറയാനുള്ള കാരണം ദാനല്ല, ദാനല്ല. പിന്നെ അത് പോയി നമ്മൾ സാധാരണ പറയാറുണ്ട് ഹസ്തദാനം എന്ന് പറഞ്ഞല്ലോ. ഹസ്തദാനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൈ മറ്റാൾക്ക് മുറിച്ചു കൊടുക്കാന്നില്ലല്ലോ എന്റെ അർത്ഥം. അല്ലേ, ഹസ്തദാനം എന്നൊക്കെ ഒന്ന് കൈ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കുള്ള ഒരു ഒരു രക്തദാനം എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞത് ആ നിലക്ക് തന്നെയാണ്. അപ്പോ അത് രക്തം കൊടുക്കാം. രക്തം കൊടുക്കുന്നത് കൊണ്ട് രക്തം വിൽക്കാൻ പാടില്ല. കാരണം നജസാൻ, രക്തം നജസാൻ, നജസ് വിൽക്കാൻ പാടില്ല. പിന്നെ ഉടമസ്ഥാവകാശം ഇല്ലാത്തതിന്റെ പേരിൽ സദഖ ചെയ്യുക, അതുപോലെ തന്നെ വസിയത്ത് ചെയ്യുക പോലത്തെ കാര്യങ്ങളും പറ്റുകയില്ല. പിന്നെ അതുകൊണ്ട് ഈ എടുത്തു കൊടുക്കുന്ന ആൾക്ക് യാതൊരു അപകടവും സംഭവിക്കുന്നില്ല. ഒരാളെ ശരീരത്തിന് കുറച്ച് രക്തം എത്തിച്ചിട്ട് അയാൾക്ക് പ്രത്യേകമായ അപകടം സംഭവിക്കുന്നില്ല. എങ്കിൽ അത് വെറുതെ കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. അത് സദഖമല്ല, അതൊരു ദാനം. ഈ ഹസ്തദാനം പോലെയുള്ളൊരു ഒരു ദാനം. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഭാര്യയുടെ ഉമ്മയുടെ അനിയത്തിയെ ഇദ്ദ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഭാര്യന്റെ ഉമ്മ അമ്മായിമാന്റെ അനിയത്തിയെ പറ്റൂല. അല്ല, അത് പറ്റൂല എന്ന് പറഞ്ഞാല് ഇദ്ദേരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു വിധി ഇല്ലാറില്ലേ? ഇദ്ദേരിക്കുമ്പോൾ കാണാൻ പറ്റുന്നവർ, ഇദ്ദ അല്ലാത്ത സമയത്ത് കാണാൻ പറ്റുന്നവർ അങ്ങനെയില്ല. ഇദ്ദ അല്ലാത്ത സമയത്ത് കാണാൻ പറ്റുന്നവരൊക്കെ ഇദ്ദന്റെ സമയത്തും കാണാം. കാണാൻ പാടാത്താരെ ഇദ്ദന്റെ സമയത്തും പറ്റുകയും ചെയ്യൂല. അങ്ങനെയാണ്. ഏതായാലും ശരി, ഭാര്യയുടെ ഉമ്മയുടെ അനിയത്തിയെ തൊട്ടാവതു മുറിയും. അതുകൊണ്ട് തന്നെ അവർ അന്യസ്ത്രീയാണ്. അത് തൊട്ടാവതും മുറിയും. അപ്പൊ തൊട്ടാവതും മുറിയുന്ന സ്ത്രീയെ അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അത് എഡ്ജന്റെ സമയമാവട്ടെ എല്ലാ സമയത്തട്ടെ, ഏതായാലും അങ്ങനെ തന്നെയാണ്. മൃഗങ്ങളുടെ ചാണകം വിൽക്കാമോ? അതും നജസല്ലേ? വിൽക്കാൻ പറ്റൂല. മൃഗങ്ങളുടെ പിന്നെ കാഷ്ടവും മൂത്രമൊന്നും അത് വിൽക്കാൻ പറ്റൂല, നജസാണ്. അതുകൊണ്ട് തന്നെ വിൽക്കാൻ പറ്റൂല. പിന്നെ വേറെ മാർഗമുണ്ട്. എന്താണ്? ഹംബലി മദ്ഹബ് പ്രകാരം മൃഗങ്ങളുടെ പിന്നെ മൗക്കൂരാത്തിന്റെ മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗത്തിന്റെ ചാണകം മുതല്ല നജസല്ല എന്നാണ്. അപ്പൊ ആ മദ്ഹബ് തഖലീദ് ചെയ്തുകൊണ്ട് അപ്പൊ നജസല്ലല്ലോ. അങ്ങനെ മദ്ഹബ് തഖലീദ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ വിൽക്കാം. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വെറുതെ കൊടുക്കാം, വെറുതെ കൊടുക്കാം. ആ ഈ ചാണകം വെറുതെ അങ്ങോട്ട് കൊടുക്കുക ഒരാൾക്ക്, അയാൾ കുറച്ച് പൈസ ഇങ്ങോട്ടും വെറുതെ കൊടുത്തോട്ടെ, അങ്ങനെ പറ്റുമല്ലോ അല്ലേ? ആ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, നിലവിളക്ക് കത്തിക്കൽ ഹറാമാണോ? നിലവിളക്ക് കത്തിക്കൽ ഹറാമൊന്നല്ല. നിലവിളക്ക് പറഞ്ഞപ്പോൾ ഒരു വളക്കാണല്ലോ. ആ വളക്ക് എന്താ കണ്ണ് കാണാൻ വേണ്ടി കത്തിക്കുക, നമ്മുടെ വീട്ടിൽ കത്തിക്കുക, അതല്ലെങ്കിൽ ഇനി വേറെ എല്ലാ സ്ഥലത്തും പള്ളിയിലോ എടെങ്കിലും നിലവിളക്ക് കത്തിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം നിലവിളക്ക് പറഞ്ഞാൽ ഒരു വളക്കാ, പലതരം വറാന്തിലൊരു വളക്കാണ് ഇല്ലേ? അങ്ങനെ പലതരം വിളക്കുകളുണ്ടല്ലോ. ചുമ്മവിളക്കുണ്ട്, അത് അതുപോലത്തെ മറ്റൊരു വിളക്കാണ് നിലവിളക്ക്. അത് പിന്നെ അത് കത്തിക്കല്ല ഹറാമൊന്നല്ല. പക്ഷെ അതേ സമയത്ത് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു 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 സംഗതിയുടെ തുടക്കം കുറിക്കുക എന്നുള്ളത് അതൊരു ഹൈന്ദവ ആചാരമാണ്. ഇങ്ങനെ കണ്ണ് കാണാൻ വേണ്ടി കത്തിക്കല്ല. പിന്നെ കണ്ണ് കാണാൻ വേണ്ടി കത്തിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഒരു ഒരു സംഗതിയുടെ തുടക്കം കുറിക്കുന്നത് നിലവിളക്ക് കത്തിച്ചുകൊണ്ടായിരിക്കുക. ഇത് ഹൈന്ദവ ആചാരമാകുന്നു. മറ്റൊരു മതസ്ഥരുടെ ആചാരം നാം സ്വീകരിക്കൽ ഹറാമാകുന്നു. മറ്റൊരാൾ അത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഹൈന്ദവരെ അങ്ങനെ ചെയ്യണത് പിന്നെ അവരുടെ പിന്നെ അഗ്നിദേവനെ അല്ലേ, അഗ്നിദേവതയെ തോന്നും, അഗ്നിദേവതയെ തൃപ്തിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവർ പിന്നെ ആര്യന്മാരുടെ ആര്യന്മാരുടെ ഇറാനിന് കുടിയേറി പാർത്തവരാണ് ഈ ആര്യന്മാർ. പറ്റി സവർണ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഇവിടുത്തുകാരല്ല, ഇന്ത്യക്കാരല്ല അവർ. ശരിക്കും ഇന്ത്യക്കാരാണ് നമ്മളൊക്കെയാണ്. നമ്മൾ തന്നെ ഈ ദ്രാവിഡന്മാരുണ്ടല്ലോ, താഴ്ന്ന വർഗ്ഗക്കാർ. ഈ താഴ്ന്ന വർഗ്ഗക്കാർ ദീനിൽ കൂടിയ കൂട്ടാണ് നമ്മൾ മിക്കവാറും. നമ്മളൊക്കെ മിക്കവാറും അങ്ങനെയാണ്.
അപ്പൊ ഈ ദ്രാവിഡരാണ് ഇന്ത്യക്കാർ, ഇന്ത്യയിലെ ശരിയായ ഇന്ത്യക്കാര്. അപ്പൊ ഇന്ത്യയെ അത് 4000 വർഷങ്ങൾക്ക് അപ്പുറം ഇറാനിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അത്ര ആര്യന്മാര്. ഏതാണ്ട് ശരി, അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അത് ആരാജ്യന്റാലും വേണ്ടില്ല, ആദ്യം ആ ഇന്ത്യക്കാരായാലും വേണ്ടില്ല. പിന്നെ അവര് തീയാരാധകരായിരുന്നു. അവര് ഇറാനികൾ തീയാരാധകരാണല്ലോ. അപ്പോ തീ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആരാധ്യ വസ്തുവാണ്. അപ്പൊ അതാണ് പിന്നെ അഗ്നിദേവത. അപ്പൊ അതിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുക, അതിനെ ഒന്ന് പ്രസാദിപ്പിക്കുക എന്ന് വേണി പറയാം. അങ്ങനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആ ഈ കാര്യം ഉദ്ഘാടനം ചെയ്യുക, ഇതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒരു അന്യമതസ്ഥരുടെ സംസ്കാരമാണ്. അന്യമതസ്ഥരുടെ സംസ്കാരം അവരോട് പിന്നെ അവരോട് തുല്യമാവുക, അവരുടെ സാദൃശ്യമാവുക, അത് ഹറാമാവുന്നു. പിന്നെ അതിന് പുറമെ അത് അതൊരു ആരാധ്യ വസ്തുവാണ്. ആ നിലക്ക് ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്തിരുന്ന ഇയാൾ മുർത്തദ്ദും കൂടി ആവും. ഇതല്ല, ഇങ്ങനെയാണെങ്കിൽ തന്നെ ഹറാമാണ്. അപ്പൊ അതാണ്. അത് അതല്ലാതെ ഇപ്പോ മൊത്തത്തില് പിന്നെ നിലവിളക്ക് കത്തിക്കുക, വെളിച്ചം കാണാൻ വേണ്ടിട്ട് വിളക്ക് കത്തിക്കുക, ഇതൊന്നും അതിനെ കുറിച്ച് എന്താ ചോദിക്കുക, അത് ഹലാലാണ്. വിളക്ക് കണക്ക് വീട്ടിലെ വെളിച്ചം കാണാൻ വേണ്ടി വിളക്ക് എത്തിക്കുക, നിലവിളക്ക് എത്തിക്കുക, അഥവാ ഹലാലാണ്. അതേസമയത്ത് ഒരു വസ്തു ഒരു കാര്യം തുടങ്ങുമ്പോൾ നിലവിളക്ക് എത്തിച്ചുകൊണ്ട് തുടങ്ങുക എന്നത് ഹൈന്ദവ സംസ്കാരമാകുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. വിഗ് വെക്കാമോ എന്നാണ് വെച്ചാൽ, വിഗ് വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ വിഗ് അതിമിലുള്ള രോമം മനുഷ്യന്റെ രോമമാണെങ്കിൽ പാടില്ല, അത് ഹറാമാകും, ധരിക്കൽ ഹറാമാകുന്നു. നജസായ രോമമാണെങ്കിലും അതും ഹറാമാകുന്നു. ഇനി അതല്ല, നജസായ രോമമല്ല, മനുഷ്യന്റെ രോമമല്ല, താഹിറായ രോമമാണ്. എന്നാലോ, എന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ഏറ്റവും നല്ലത്. അതേസമയത്ത് രോമം തന്നെ അല്ല, പിന്നെ അത് വേറെ വല്ല നൂലോ മറ്റൊക്കെ ആ രീതിയിലൊക്കെ ഉണ്ടാക്കിയതാണ്, എന്നിട്ട് കളർ കൊടുത്താണ്, എന്നാൽ അതുകൊണ്ട് വിരോധവും ഇല്ല. പിന്നെ എന്താണ്, വീടുകളിൽ കത്തിക്കുക വെളിച്ചത്തിന് അല്ലാതെയും കത്തിക്കൽ, വിധി എന്താണ്? അത് ഇസ്റാഫാണ്. വെളിച്ചത്തിനില്ലാതെ വെറുതെ കത്തിക്കുക അല്ലേ, ഒരു ആവശ്യമില്ലാതെ വെറുതെ കത്തിക്കുക എന്നാണ് അത്. അത് ഇസ്റാഫാണ്, അത് അമിതമായി ചെയ്യാൻ അത് പാടില്ലാത്ത വിഷയമാണ്. ഏതായാലും ഇത്രയും പിന്നെ ചോദ്യങ്ങളേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ ഹിദ്മത്തായി ഇത് അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, യാതൊരു കാരണവും കൂടാതെ മദ്ഹബ് സ്വീകരിക്കാൻ മറ്റൊരു മദ്ഹബ് സ്വീകരിക്കാൻ പറ്റുമോ? യാതൊരു വിരോധവുമില്ല. ഉദാഹരണം, ഒരാൾക്ക് വുളുവോടെ അയാളുടെ ഭാര്യയെ തൊടണം എന്ന് ആഗ്രഹം തോന്നി, അപ്പോൾ മാറാൻ പറ്റുമോ? പറ്റും, അതോട് വിരോധമില്ല. ഒരാൾക്കേ ഷാഫി മദ്ഹബർക്ക് മരിക്കുന്നവരേക്കും ഷാഫി മദ്ഹബേർ തന്നെ ആവണമെന്നൊന്നും നിബന്ധനൊന്നുമില്ല. നമുക്ക് ഇജ്തിഹാദിന്റെ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇജ്തിഹാദ് ചെയ്ത് കണ്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷെ നമുക്ക് അതിന് കഴിയാൻ സാധ്യമല്ലല്ലോ. ഇജ്തിഹാദിന് കഴിവില്ലാത്തവരാകുമ്പോൾ ഏതെങ്കിലും ഒരു മുജ്തഹിദിനെ തഖ്ലീദ് ചെയ്യണം. ഏതെങ്കിലും മുജ്തഹിദ് ആയാൽ പോരാ, അയാൾ ഇജ്തിഹാദ് ചെയ്ത കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുകയും വേണം. അങ്ങനെയുള്ള നാല് മദ്ഹബ് മാത്രമേ ഉള്ളൂ. നാല് മദ്ഹബിലെ ഇമാമിങ്ങൾ എന്ത് ചെയ്തു? അത് അവർ ഇജ്തിഹാദ് ചെയ്യുകയും ഇജ്തിഹാദിൽ നിന്ന് അവർക്ക് ലഭിച്ച മസ്അലകളൊക്കെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അത് പിന്നെ തഖ്ലീദ് ചെയ്യൽ നിർവൃത്തിയുള്ളൂ. അപ്പൊ ഏതായാലും ശരി, അത് ഒരേ മദ്ഹബ് തന്നെ ആവണമെന്നില്ല. ഇന്ന് ഇപ്പൊ ഞാൻ ഷാഫി മദ്ഹബുകാരനായി, നാളെ മാലിക്കിയായി, മറ്റന്നാ ഹനഫിയായി, അങ്ങനെ അവർക്ക് പൂജിന്റെ നിൽക്കുക, എന്നാൽ അതും തർക്കം ചെയ്യാം. അഷാഫിഇയ്യ ഫഖ്ഹുൽ ഹംബലിയ്യ എന്ന് പറഞ്ഞത് പിന്നെ മുഹിദ്ദീൻ ഷേഖിനെ കുറിച്ച് ഷാഫി മദ്ഹബുകാരനായി, അദ്ദേഹം പിന്നെ ഹംബലി മദ്ഹബുകാരനുമായി. അപ്പൊ അതൊക്കെ പറ്റും. പക്ഷെ ആ മദ്ഹബിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ധാരണ വേണം. അത്യാവശ്യമൊക്കെ അതിന്റെ മക്കളൊക്കെ അറിയണം. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? പിന്നെ മദ്ഹബുകൾ പിന്നെ മാറി മാറി തഖ്ലീദ് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കി ഡ്രസ്സും ഒക്കെ ധരിച്ച് വീണ്ടും മൂത്രം ഉച്ചിയ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? സംശയിച്ചാൽ ഒന്നും ചെയ്യണ്ട, ഇല്ല ഉച്ചിട്ടില്ല എന്ന് അവർക്കുണ്ട്. മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കി വീണ്ടും ഉച്ചയോ എന്ന സംശയം, ആ സംശയത്തിന് യാതൊരു സ്ഥാനം കൊടുക്കരുത്. ആ ഉച്ചിട്ടില്ല എന്ന് നിൽക്കുക അവിടെ, അതന്നെ. അതേസമയത്ത് ഉറപ്പാണ് നിൽക്കുക അല്ലേ, എന്നാൽ പിന്നെ ശുദ്ധീകരിക്കണം, വീണ്ടും ശുദ്ധിയാക്കണം. സംശയ ആണെങ്കിൽ യാതൊന്നും ചെയ്യേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു വന്നുകൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ട ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആക്ടബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച്
സ്വർഗം കണ്ടു മരിക്കുന്ന സൗഭാഗ്യവന്മാരുടെ കുറിച്ച് അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബന അതിന ഫി ദുനിയ ഹസനൻ തുമ്മ ഫിൽ ആഖിറതി ഹസനൻ തുമ്മ ഖന അദാബന്നാർ. وصلى الله على سيدنا محمد وعلى آله وصحبه اجمعين. والحمد لله رب العالمين. السلام عليكم ورحمه الله تعالى وبركاته.